നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിടാതെ തുടരുന്ന വിവാദം. JNU-വിൽ അറസ്റ്റിലായ കനയ്യകുമാറിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കനയ്യയെ ജാമ്യത്തിൽ വിട്ടാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയെന്നും പോലീസ്. അതേസമയം ഇന്നലെ അർദ്ധരാത്രിയോടെ കീഴടങ്ങിയ ഉമർ ഖാലിദിനെയും അനിർബൻ ഭട്ടാചാര്യയെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം. മറ്റു മൂന്ന് വിദ്യാർത്ഥികൾ കീഴടങ്ങുന്നത് സുരക്ഷാ ആവശ്യത്തിൽ കോടതിയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷമെന്ന് സൂചന. JNU വിവാദങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച. വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന NDA യോഗത്തിൽ തീരുമാനമായത് ഇന്നലെ. സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും. പിളർപ്പിന്റെ മുഴക്കം. വീണ്ടും ഒരു പിളർപ്പിന് വഴിതെളിച്ച് കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി ജോസഫ് വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ പാർട്ടിയിലെ ഭിന്നത നിഷേധിച്ച് KM MANI. ലയനസമയത്തുണ്ടാക്കിയ കരാറിലെ നിബന്ധനകൾ പാലിക്കാൻ മാണിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്ന് ജോസഫ് പറഞ്ഞതായി സൂചന. എന്നാൽ സീറ്റ് ചർച്ച നടന്നിട്ടില്ലെന്നും ജോസഫ് മുഖ്യമന്ത്രിയെ കണ്ടു എന്നത് കെട്ടുകഥ മാത്രമെന്നും മാണി. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് PJ ജോസഫ്. കേരള കോൺഗ്രസിലെ ആഭ്യന്തര കലാപം രൂക്ഷമാക്കി. ഇടതുപാളയത്തിൽ കണ്ണുനട്ട് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ അസംതൃപ്ത വിഭാഗവും. കുരുക്കഴിക്കാൻ ഖേദപ്രകടനം. അധ്യാപികയ്ക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ വിവാദ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച MM MANI. പ്രിൻസിപ്പലിനെതിരായ പരാമർശം അതിരുകടന്നുപോയി. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കണമെന്ന് കരുതിയില്ല. എന്നാൽ പ്രസംഗത്തിൽ ഇടുക്കി SIക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും മണി. പൈനാവ് പോളിടെക്നിക്കിലെ സംഘർഷത്തിന്റെ പേരിൽ ശനിയാഴ്ച ചെറുതോണിയിൽ CPM നടത്തിയ പ്രതിഷേധ യോഗത്തിലായിരുന്നു മണിയുടെ വിവാദ പരാമർശം. CPM സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രസംഗം ഇടുക്കി SIയെ ഭീഷണിപ്പെടുത്തിയും വനിതാ പ്രിൻസിപ്പലിനെ അധിക്ഷേപിച്ചും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസിനെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി മണിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ന് രാവിലെ. കേസ് നിയമപരമായി നേരിടുമെന്ന് മണിയുടെ വിശദീകരണം. പത്തിടത്ത് താമരക്കൊയ്ത്ത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റിലെങ്കിലും കാവിക്കൊടി പാറിക്കാൻ BJPക്ക് പാർട്ടി കേന്ദ്ര ഘടകത്തിന്റെ നിർദ്ദേശമെന്ന് റിപ്പോർട്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ സംസ്ഥാന ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗം തൃശൂരിൽ. BJP ഇക്കുറി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞ ലോക്സഭ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് 30,000 വോട്ട് കിട്ടിയ മണ്ഡലങ്ങളിൽ. അത്തരം 30 സീറ്റുകൾ തിരഞ്ഞെടുത്ത് കടുത്ത തന്ത്രങ്ങൾ മെനയാനും നിർദ്ദേശം. മുതിർന്ന സംസ്ഥാന നേതാക്കളെയെല്ലാം മത്സരത്തിന് പ്രതീക്ഷിക്കാവുന്ന തിരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം കേന്ദ്ര ഘടകത്തിന്റേത്. ഗവർണർ പദവിയേക്കാൾ രാജഗോപാലിന് താൽപര്യം, രാഷ്ട്രീയ പോരാട്ടമെന്നും സൂചന. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2,650 രൂപ, പവൻ 21,200 രൂപ, വെള്ളി ഗ്രാമിന് 40.23 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.